ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമായ ചിക്കൻ നഗറ്റ്സ് ആണ് തയ്യാറാക്കുന്നത്. ഇത് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി 4 പീസ് ബ്രെഡ് ചെറിയ പീസായി കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ സോയാ സോസ്, ബ്രെഡ് ക്രംസ്, 500 ഗ്രാം ചിക്കൻ ബോൺലെസ് പീസാണ് ചെറിയ പീസായി കട്ട് ചെയ്തത്, 1 മുട്ട, പിന്നെ ഓയിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ. ഇതാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആദ്യം നമുക്ക് മിക്സിയുടെ ഒരു വലിയൊരു ജാറിലേക്കാണ് ഞാൻ ബ്രെഡിൻ്റെ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തു പൊടിച്ചെടുക്കുകയാണ്. നമ്മൾ വലിയൊരു ജാറെടുക്കണമെന്ന് പറഞ്ഞത് നമ്മൾ ഇതിനകത്ത് തന്നെയാണ് ഇറച്ചിയും ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് വലിയ ജാറ് തന്നെ എടുക്കുന്നത്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ പീസ് ഇട്ട് നന്നായിട്ടൊന്നിപ്പോൾ പൊടിച്ചെടുക്കാം. ഇപ്പം ബ്രെഡിൻ്റെ പീസ് നന്നായി പൊടിച്ചെടുത്തു, നല്ല പൊടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കുക, അതായത് കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മുടെ ഇറച്ചിയുടെ പീസുകൾ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ പീസ് ഇട്ട് കൊടുത്തു. ഇനി ഇതോടൊപ്പം സോയാ സോസ്, 2 ടീസ്പൂൺ സോയാ സോസും ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വലിയ ജാറെടുത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആകാനാണ് ഈ വലിയ ജാറെടുത്തത്. അപ്പോൾ നന്നായിട്ട് തന്നെ എല്ലാം കൂടി മിക്സായി, നന്നായിട്ട് തന്നെ ഗ്രൈൻഡ് ചെയ്തെടുത്തു. ഇനി ഈ ഗ്രൈൻഡ് ചെയ്ത ഈ മിക്സ് ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതോടൊപ്പം 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിയുടെ മാവൊക്കെ കുഴയ്ക്കുന്നവർക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ എല്ലാം കൂടി മിക്സ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ കൈ കൊണ്ട് തന്നെ ഇതൊന്ന് പരത്തുകയാണ്. ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഞാനിപ്പോൾ ഒന്ന് പരത്തിയെടുക്കുന്നത്. ഒരേ കനത്തിൽ നമ്മളൊന്ന് പരത്തിയെടുക്കാം. ഇത് കട്ട് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഒരേ പീസ് ഒരേ വലിപ്പത്തിൽ തന്നെ എല്ലാ പീസും വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ പരത്തിയെടുക്കുന്നത്. സൈഡൊക്കെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഷേപ്പ് ചെയ്യാം. ഇനി കത്തിയും കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക സൈഡ്. അതായത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ഷേപ്പിൽ തന്നെ വരാൻ വേണ്ടിയാണ് ചിക്കൻ നഗറ്റ്സ്. അതുപോലെ തന്നെ എല്ലാം ഒരുപോലെ തന്നെ ഒരു പീസായി കിട്ടാൻ വേണ്ടി ഇനി നമുക്കിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ആദ്യം അതിന് വേണ്ടി നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് തിരിച്ചും കട്ട് ചെയ്യുമ്പോൾ നല്ല നല്ല സ്ക്വയർ പീസായിട്ട് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്താൽ മതി. വളരെ എളുപ്പമാണ് ഈ ഒരു ചിക്കൻ നഗറ്റ്സ് തയ്യാറാക്കുന്നതിന്. പിള്ളേർക്കൊക്കെയാണ് വളരെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് സ്നാക്സൊക്കെ നമുക്ക് സ്കൂളുകളിൽ വേണമെങ്കിൽ കൊടുത്തുവിടാം, അല്ലെങ്കിൽ വീട്ടിലാണ് സ്നാക്സ് ആയിട്ട് കഴിക്കാവുന്ന നല്ലൊരു സ്നാക്കാണ് ഈ ചിക്കൻ നഗറ്റ്സ്. ഇത് പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ലല്ലോ, വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ ഞാൻ തിരിച്ചും കട്ട് ചെയ്യുകയാണ്. ഇനി ഓരോ പീസ് നമ്മൾ ഇതിൽ നിന്ന് മാറ്റി പ്ലേറ്റിലേക്ക് നിരത്തണം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള എളുപ്പത്തിന്. അപ്പം ഞാൻ ആദ്യം ഒരു പ്ലേറ്റിലേക്ക് ഒരു സ്വല്പം എണ്ണയൊന്ന് തടവിയതിന് ശേഷമാണ് നമ്മൾ ആ പ്ലേറ്റിലേക്ക് പീസുകൾ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ പീസ് എടുക്കുമ്പോൾ സൈഡിൽ കട്ട് ചെയ്യുമ്പോൾ എങ്ങാനും ഒരു സൈഡിൽ ഷേപ്പ് ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഷേപ്പ് ആക്കിക്കൊണ്ട് പ്ലേറ്റിലേക്ക് നിരത്തി കൊടുക്കാം. സ്ക്വയർ തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വേണമെങ്കിൽ കോണായിട്ട് കട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഇനി നമ്മൾ പീസുകളെല്ലാം വെച്ച് കഴിഞ്ഞ് ഇനി ഒരു വേറൊരു പാത്രത്തിലേക്ക് ഒരു മുട്ട ചേർത്തു മുട്ട ഒഴിച്ചെടുത്തു. ഇനി അത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മളൊരു കുറച്ച് അതായത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 പിഞ്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നഗറ്റ്സിൻ്റെ പീസ് ഈ നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതിൽ മുക്കിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു മുട്ടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനെ കുരുമുളക് പൊടിയും ഒത്തിരി ഉപ്പും കൂടി ചേർത്ത് മുട്ട ബീറ്റ് ചെയ്തിട്ട് ആ മുട്ടയിൽ മുക്കിയെടുക്കുമ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്യുമ്പോഴാണ് ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൂടുതൽ. നമ്മൾ ബ്രെഡ് ക്രംസ് ഇവിടെ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഓരോ പീസുകളും ഇതിലേക്ക് അതായത് നമ്മുടെ മുട്ടയിലേക്ക് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കവർ റോൾ ചെയ്തെടുക്കാം. നല്ലൊരു കോട്ടിക്ക് കിട്ടാനാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഇനി ബ്രെഡ് ക്രംസിൽ ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം.
piece in an oro piece, motel number motel mukita, breadcrumbs roll either, and plate lake in Arthigiana. ഇനി ഞാൻ എണ്ണ ഓയിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടി എണ്ണ ചൂടായിട്ടുണ്ട് നല്ല ചൂടായ ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടാണ് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കേണ്ടത് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഉള്ളു വേവുകയില്ല ഇനി പുറമേ അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ് അപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ കുക്ക് ആയിട്ട് നല്ലൊരു പുറമേയുള്ള കോട്ടിങ്ങും എല്ലാം കൃത്യമായിട്ട് വരും മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്യാവുള്ളൂ ഇനി വാങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം കൂട്ടുക അപ്പോൾ അതിനകത്ത് കൂടുതൽ വന്ന എണ്ണയും പൊക്കോളും എന്നിട്ട് നമ്മളങ്ങനെ എണ്ണയിൽ നിന്ന് മാറ്റിയാൽ മതി വീണ്ടും മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പോൾ കണ്ട കറക്റ്റ് ആ ഒരു കളറിൽ ഈ ഒരു കളറാണ് അതിൻ്റെ കറക്റ്റ് പാകം നല്ല കോട്ടിംഗ് ഒക്കെ കൃത്യമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ മേടിക്കുന്നവർക്ക് തന്നെ നന്നായിട്ട് തന്നെ വന്നിട്ട് കൃത്യമായിട്ട് തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഈ ചിക്കൻ നഗറ്റ്സ് തയ്യാറാക്കുന്നതിന് ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഞാൻ ഇതിൻ്റെ അകഭാഗം ഒന്ന് കാണിച്ചു തരാം മുറിച്ചിട്ട് കണ്ട് ഇതിൻ്റെ അകം കണ്ട കറക്റ്റ് നമ്മൾ മേടിക്കുന്നവർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ കറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം അതുവരെ എല്ലാവർക്കും ബൈ